ഹേയ് ഗായ്സ്, അതായത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പലപ്പോഴും പലരും ഈ ഗാലറിക്കും ഈ ഫയൽ മാനേജറിനും ഒക്കെ പാറ്റേണിലൊക്കെ ഇട്ട് വെക്കുന്നത് അല്ലേ. അവർ പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഒന്നും ആരും കാണാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവർ ഫയൽ മാനേജറിൽ ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, പാറ്റേൺ ലോക്കുകളോ അല്ലെങ്കിൽ പിൻ ലോക്കുകളോ യൂസ് ചെയ്യും. സോ നമ്മൾ ഇടയ്ക്ക് വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഇവൻ്റെ ഫോൺ എങ്ങനെയെങ്കിലും എടുത്തിട്ട് ആ ഗാലറിയുടെ പാറ്റേണൊക്കെ അഴിച്ചിട്ട് അതിനുള്ളിൽ എന്താ നോക്കണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അതായത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ എന്ത് കാണിച്ചാലും ഒരു ഫയല്, അതായത് ഫയൽ മാനേജർ ലോക്ക് ചെയ്തിട്ട് കാണിച്ചാലും ഒക്കെ ഇവിടെ കാണാല്ലേ, ഫയൽ മാനേജർ ലോക്ക് ആയിട്ട് ആണ് എടുക്കുന്നത്. അപ്പോ എങ്ങനെയാണിത് ലോക്ക് അഴിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യാ, ഫയൽ ഓപ്പൺ ആക്കാം. അങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോണത്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ക്രോം ബ്രൗസർ ഉണ്ട് അല്ലേ, ഈ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഫയൽ ഈ സെർച്ച് ബാറിൽ എന്ത് ചെയ്യുക, ഇനി പറയുന്ന പോലെ ടൈപ്പ് ചെയ്യുക. അതായത് ഫയൽ എന്ന് എഴുതിട്ട് /sd card എന്ന് എൻ്റർ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണാല്ലേ, നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഫയൽസും നിങ്ങൾ ക്രോം ബ്രൗസറിൽ കാണാം. അപ്പൊ അതിൽ എന്തൊക്കെ ചെയ്യാം, നമുക്ക് അതിൽ ഫോട്ടോസ് ലോഡ് ചെയ്ത് നോക്കാൻ പറ്റും, അതുപോലെ തന്നെ ഓഡിയോസ് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇനിയിപ്പോ വീഡിയോസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതും ഇതിൽ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഇതില് നടക്കും. കണ്ടോ, അപ്പോ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫയൽസും ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊരു സിമ്പിൾ ട്രിക്ക് ആണ്. ഇത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആരെങ്കിലും ഫോൺ പോയി ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അങ്ങനെ ഫോൺ ലോക്ക് ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യത്തിൽ നിങ്ങളുടെ ഫോണിന്റെ ഫയൽസ് ഒക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിന് ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഫയൽസ് ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണ് തോന്നിയതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. സോ ഇൻഫർമേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് ചോദിക്കുന്നു. മനസ്സിലായത് ചെയ്യണമെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറ്റുന്നൊരു ജോയിൻ ചെയ്യുക. സോ ഇനി കാണുന്നവരെ ബൈ ബൈ.